സംബന്ധിച്ചുള്ള എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഓഫർ ചെയ്ത് പിന്നീട് ഇതിന്റെ ഭാരവാഹികൾക്ക് എത്തിച്ചു കൊടുക്കണം. അവലുമായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് റബീഉൽ അവൽ മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഈ സമയത്ത് റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണാൻ ചെല്ലാൻ വേണ്ടി മാത്രം തരുന്നതാട്ടോ മോനെ, അത് ചെല്ലാൻ വേണ്ടി തരുന്നതാണ്. ആ കടലാസ് ആ ഏരിയ പ്രിന്റ് ചൊല്ലുന്നതിന്റെ പറക്കത്തിയുടെ ചൊല്ലിക്കാൻ തന്നാലേ കിട്ടുള്ളൂ. ഒരു 4444 രൂപ വീതം എല്ലാ പുരുഷന്മാരും ഹബീബ് റസൂലുള്ളാഹിന്റെ പേരിൽ നിയ്യത്തിയത് തരണം. അവലുമൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഹബീബ് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു 4444 രൂപ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ഇപ്പൊ തരാം, അല്ലെങ്കിൽ വാഗ്ദാനം പറഞ്ഞാൽ മതി. ആരാണുള്ളത്? ഓരോരുത്തരും മുന്നോട്ട് വന്ന് അവിടെ വന്ന് കയ്യുയർത്തി പറഞ്ഞാൽ മതി. ആരാ മോനെ നമ്മുടെ ഈ സദസ്സിൽ ആരാണ് ആദ്യമായിട്ട് ഒരാള് ഒരു 4444 പറയാ തൗഫീഖ് ഉള്ളത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മോനെ, ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാണല്ലോ നീ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ യോഗ്യത അല്ലാഹു നിനക്ക് തരട്ടെ. കാരണം അബൂജാഹിലിനെ കൊന്നത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചെറിയ ആളായിരുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ കണ്ടപ്പോ അബൂജാഹിൽ പറഞ്ഞു, ഇത്ര പോണ ഇയാണടാ എന്നെ കൊല്ലാൻ വരുന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ അതിന് ഭാഗ്യം കിട്ടത് അല്ലാഹുവേ ഈ സദസ്സിൽ. അല്ല പേരെന്താ മോനെ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ്. അപാരമായ സൗന്ദര്യം കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച് പരീക്ഷിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി. അല്ലാഹുവേ ഹബീബ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ ആ പാവപ്പെട്ട യൂസുഫ് എന്ന് പറയുന്ന സഹോദരനെ നീ തൗഫീഖ് നൽകണേ അല്ലാ, അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, അദ്ദേഹത്തിന് ബർക്കത്ത് നൽകണേ അല്ലാ, അദ്ദേഹത്തിന്റെ കൽവിന്റെ അകത്തുള്ള സർവഹലാലായ മുറാദുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് നിറവേറ്റണേ അല്ലാ, കുടുംബങ്ങളിൽ മരിച്ചുപോയ ആളുകളുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. എല്ലാ പുരുഷന്മാരും മോനെ 10000 25000 ഒന്നുങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. ലക്ഷദ്വീപിൽ വയതിന് പോയിട്ട് 4444 പറയാൻ പറഞ്ഞപ്പോ 4444 വീതം 4444 ആള് പറഞ്ഞു പറഞ്ഞു അതാ ടാർഗറ്റ്. നല്ല ഈമാനുള്ള ആളുകളാണ് ലക്ഷദ്വീപുകാരെ. 4444 പറഞ്ഞപ്പോഴേക്കും എണ്ണം ചാടി വീണു. അള്ളാഹുങ്ങളെ പരാജയപ്പെടുത്തില്ല, പറഞ്ഞോളൂ. കടമുള്ളവര് കടം വീടും, വിഷമമുള്ളവര് വിഷമം വീടും. ഓൺലൈനിൽ ആരെങ്കിലും സംഭാവന പറയുന്നുണ്ടെങ്കിൽ ദുബായിലും ഖത്തറിലും അബുദാബിയിലും ഒക്കെ ഓൺലൈനില് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ അവരുടെ പേരും അഡ്രസ്സും ഇനി പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഈ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ അഡ്രസ്സിലേക്ക് അത് അയച്ചു കൊടുത്താൽ മതി. ഇൻഷാ അല്ലാ അത് ഇവിടെ രേഖപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി കുടുംബത്തിനും മറ്റും വേണ്ടി പ്രത്യേക ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മോനെ കഴിയാവുന്നവരൊക്കെ ഒരു 4444 രൂപ വീതം പറ. അബ്ദുൽ അസീസ് പള്ളങ്കോട്. ആരാ മോനെ ആളാണ്? എവിടെ എന്റെ കൂടെ ഉള്ളിൽ നിൽക്കണ്ട, ആക്കിയോട്ടെ സകല പാപങ്ങളും ഉമ്മമാരുടെ ഭാഗത്തേക്ക് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും പറഞ്ഞേക്കാൻ, അമ്മമാരുടെ ഭാഗത്തേക്ക് നമ്മുടെ കുട്ടികൾ ആരെയൊക്കെ പറഞ്ഞാൽ വല്ല നിവൃത്തിയുണ്ടോ? അവരങ്ങൾ ജമ്മിനി കസനെ വൈദൂരത്തിൽ എത്തിയാലോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പെണ്ണുങ്ങൾക്ക് ഇസ്ലാം 42 അടി വൈദൂരം ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ അടുത്തന്നെ ഒരു ചെറു നല്ല മറയൊക്കെ കെട്ടി അടുത്തന്നെ കൊണ്ടുവന്നിരിക്കണം. എവിടെ അവരെവിടെ ഇരിക്കണത്? സൈബറില്ല, നമ്മൾ ബദറിലോ. അപ്പൊ ബിസ്മില്ല, ഒരു 4444 രൂപ സുൽത്താന പേര് എല്ലാരും പറയാം. എന്ന് പറയുന്ന ഒരു സഹോദരൻ പടച്ചവനെ 4444 അല്ലാഹുവേ 4600 മൈലുകൾക്കപ്പുറത്ത് സൗദി അറബിയുടെ നഗരമായ വിശുദ്ധ മദീനയിൽ അന്തിയുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു
رسول الله حضرت لك أزكريا إلى يوم تسكودر مارد يوم حديث نيتكني الله أفرد قلب نغت الله سرو حلالا مراد قلن بيتني الله خير بركة تبرل چوريني الله أفرد لنا مريج بنا قبر لك دين ثواب نيتكني الله جيوي چريكن ور كافية الله درغاي سنلغني الله سلامة نلغني الله صحة نلغني الله إلا چرپكارو ون رسول الله نفريم بچ پرينم حبيبنا سبحانه غانا، إتو أفسانة تبديا ينادى إيرتنا نيوتنا ألفتنا ليتو. ديلم باردي حنيفة فايزي أستاذ. അദ്ദേഹത്തിന്റെ മരിച്ചു പോയ ഒരുപാട് ആളുകളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് മോനെ 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 കുട്ടികളെ, ഒരൊറ്റ മുസ്ലിമീങ്ങളും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരും സലാത്ത് ചൊല്ലി കഴിഞ്ഞിട്ടല്ലാതെ പോകരുത്. നിങ്ങളെക്കാട്ടിലൊക്കെ അകലെന്ന് വന്ന ആളാണ് ഞാൻ, നിങ്ങളെക്കാട്ടിലൊക്കെ തിരക്കുള്ള ആളാണ് ഞാൻ. ഒരു കോടതിയിലെ ജഡ്ജിയായിരിക്കുമ്പോൾ തന്നെ വയലുമ്പോണ്ട് ജഡ്ജിയുടെ പണിയെടുക്കുന്നുണ്ട്, വേറെയും കുറെ പണിയെടുക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, എത്തിങ്ങാനി അറബി കോളേജും ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഞാനും നടത്തുന്നുണ്ട്. അതൊക്കെ അതിന്റെ ബൈക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും തിരക്കുണ്ടെന്ന് അറിയാം. പെട്ടെന്ന് നിർത്തും, വിഷമില്ല, ഒറ്റ ദുആയോടുകൂടെ. ഇത്തുബാൻ പള്ളത്തോട് രണ്ടാമത്തെ ഒരു സഹോദരൻ പറയുന്നു, 4444 അല്ലാഹുവേ ഈ രണ്ട് സഹോദരന്മാരുടെ ഹദിയ നീ സ്വീകരിക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മോനെ അവർക്ക് നാമി പറഞ്ഞ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറുകൾക്ക് വിശാലത കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഹബീബ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള കൽബ് കൊടുക്കണേ അല്ലാ. ഒന്ന് ചുദുവാ ചെയ്യുന്നു അസൈനാർ കൊയ്ത്തൽ എന്ന് പറഞ്ഞൊരു സഹോദരൻ 4444 അല്ലാഹുവേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാനുള്ള തറത് കൊടുക്കണേ അല്ലാ. ആ കൽബിലുള്ള സകല പാപങ്ങളും വിട്ടുപുറത്ത് അഫുവാക്കി മാപ്പാക്കി ഹബീബിനെ കൽബിൽ കാണിച്ചു കൊടുക്കണേ അല്ലാ. ജഹന്നം എന്ന നരകം ഹറാമാക്കി സ്വർഗം വജൂബാക്കണേ അല്ലാ. ജുനൈദ് എന്ന് പറയുന്ന സഹോദരൻ ഗോവയിലെ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന ആളാണ്, നമ്മുടെ ഒരു പ്രവർത്തകനാണ് ജുനൈദ്. അല്ലാഹുവേ ജുനൈദുൽ ബഗ്ദാദി വലിയ മഹാനാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. സകല പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന് മരിച്ചവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഭാര്യയെ സാലിഹത്താക്കണേ അല്ലാ. മകന്റെ ജോലി ശരിയാകാൻ വേണ്ടി സുല്ലയിൽ നിന്നുള്ള ഒരു സ്ത്രീ 4444 പടച്ച റബ്ബേ ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ ആദ്യം പറഞ്ഞ പെണ്ണാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ദർജയിലേക്ക് ഉയർത്തണേ അല്ലാ. അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള തൗഫീഖ് ആ സഹോദരിക്ക് നീ നൽകണേ അല്ലാ. അവരുടെ മകന്റെ ജോലി ഖൈറായ ജോലി, ഹലാലായ ജോലി അവർക്ക് നീ ശരിയാക്കി കൊടുത്തു അവരിലേക്കുള്ള വരുമാന ശക്തി നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മകനും അവർക്ക് മാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിലെല്ലാവർക്കും ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണാൻ ഈ ഹദിയയുടെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് കൊടുക്കണേ അല്ലാ. എല്ലാവരും പറയും നിർത്താൻ പോകുക. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഇത്രയും ആളുള്ളൂ, ഒരു 1000 ആളെങ്കിലും പറയണം. അനീഫ ഫൈസി ലേലമ്പാടി, ഉമ്മക്ക് സുഖമില്ല, ദുആ ചെയ്യണം. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അല്ലാഹുവേ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് നീ ഉഖർവിയായ ആലിമ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഉദയാസ്തമയത്തിന്റെ ഇടയിലുള്ള എല്ലാ ഔലിയാക്കളും അമ്പിയാക്കളും സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അസുഖം നീ ശിഫിയാക്കണേ അല്ലാ. അദ്ദേഹത്തിന് മരിച്ചുപോയ ആളുകളുടെ കബറുകൾക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും ശിക്ഷകൾ അവരുടെ കബറുകളിൽ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഹദിയയുടെ ബർക്കത്ത് കൊണ്ട് അത് ക്യാൻസലാക്കി അവരിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. സക്കരിയ പിയ
previous electrician പിന്നെ തസ്ലീം തസ്ലീം ജിക്സികൈ ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന ആ സഹോദരൻ സക്കരിയ രണ്ട് സഹോദരന്മാർ 4444 രൂപ വീതം ഹബീബിന്റെ ഹദ്റത്തിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് മോനെ ഒരു മൂന്ന് സലാത്ത് അഞ്ചലിക്ക ഉറങ്ങിച്ച് നിൽക്കല്ലേ ഉറക്കെ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് അടുപ്പട്ടെ ബി ബറകത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ് നമ്മുടെ ഓൺലൈനിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ആദ്യമായി ഇലിയാസ് അമാനി കുവൈറ്റിൽ നിന്ന് ഇലിയാസ് അമാനി ഇവിടെ അറിയിച്ചിരിക്കുകയാണ് 4444 അമാനി എന്ന് പറഞ്ഞാൽ ഒരു ബിരുദമാണ് ഇലിയാസ് അമാനി അല്ലാഹുവേ അദ്ദേഹത്തിന് ഉഖ്രവിയായ ആലിമാക്കി ഹബീബ് റസൂലുള്ളാഹിനെ ശത്രുത്തിൽ കാണുന്ന പുണ്യമോനാക്കണേ അല്ലാഹ് അദ്ദേഹത്തിന് ജോലികൾ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അദ്ദേഹത്തിന് വിദേശത്തുള്ള കാര്യങ്ങളിൽ മതിയായ ബർക്കത്തും സുരക്ഷിതത്വവും നൽകണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് അദ്ദേഹത്തിന് ഞങ്ങൾക്കും നൽകണേ അല്ലാഹ് ഹബീബ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഇനി ആരാ ഉള്ളത് പെട്ടെന്ന് പറയാമോ എന്റെ ഉമ്മമാര് ഇതിന്റെ അടുത്തുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എവിടെ അവിടെ ഉണ്ട് ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് കുട്ടികളെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് 4444 കൊടുക്കാൻ വയ്യാത്ത പെണ്ണുങ്ങള് സാധുക്കള് എല്ലാ മജ്‌ലിസിലും കഴിഞ്ഞ 35 കൊല്ലത്തിലധികമായി ഞാൻ മതപ്രഭാഷണം നടത്തുന്നു അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് സ്വർണം വാങ്ങാനുള്ള സമ്മതം തന്നത് ബഹുമാനപ്പെട്ട എന്റെ ഷെയ്ഖ് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങളും എന്നോട് വായത് പറഞ്ഞോ മോനെ എന്ന് പറഞ്ഞിട്ട് എന്റെ തലയിൽ കൈവച്ച് 12 വയസ്സുള്ളപ്പോ ഇജാദത്ത് തന്നത് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കക്കടിപ്പുറം അബൂബക്കർ മസ്റിയാണ് വറല്ലാഹു മർക്കദ വനഫഅന ബി ബറകാതിഹി വ ബിഉലൂമിഹി ഫിദ്ദാറൈൻ മഹാനവർകളുമാണ് ഇത്രയും മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ടാണ് നമ്മളൊക്കെ വലുതാകുന്നത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം എ പി ഉസ്താദിനോട് ോടും പറഞ്ഞില്ലേ ദീന് പറയാൻ ഞാൻ കാന്തപുരത്തെയും ഉള്ളാൾ തങ്ങളെയും അധികാരപ്പെടുത്തി എന്ന് ദർജയിലെത്തി എന്ന സുന്നികൾ അവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട വലിയ അബൂബക്കർ മുസ്ലിയാർ അള്ളാഹു അവരുടെ പറക്കത്ത് നമ്മുടെ മജ്‌ലിസിൽ വർഷിപ്പിച്ച് തരുമാറാവട്ടെ നമുക്ക് ഇജാബത്ത് കിട്ടുമാറാവട്ടെ ഉസ്താദിന്മാരോട് പറഞ്ഞില്ലേ അപ്പൊ മഹാന്മാരുടെ ഗുരുത്വം പൊരുത്തം പ്രസവിച്ച ഉമ്മയുടെ ഗുരുത്വം ഉണ്ടാക്കിയ വാപ്പാടെ പൊരുത്തോ ഉസ്താദുമാരുടെ പൊരുത്തോ സ്വാലിഹീങ്ങളുടെ പൊരുത്തോ നിരവധി അരിമീങ്ങളുടെ ദുആ അതൊക്കെയാണ് കിട്ടുമ്പോ അള്ളാഹു നമ്മുടെ സമ്പത്തും വലുതാക്കും ദുനിയാവും വലുതാക്കും ആഖിറും വലുതാക്കും കേട്ടോ കേട്ടോ നമ്മൾക്കൊക്കെ ഈ കിട്ടിയതൊക്കെ വലിയ ഭാഗ്യ അത് മനസ്സിലാക്കിയാ മതി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ഓൺലൈനിലൂടെ അബ്ദുള്ള അടുക്കൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ 4444 അല്ലാഹുവേ വിദേശം വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ ആത്മാർത്ഥമായി ദ്വാരക്കണം ഞാനും കാരണം എന്താണെന്നറിയോ ഗൾഫ് നാട്ടിന്റെ പണാണ് ഈ കാണുന്ന പ്രൗഢിയും പ്രസക്തിയും പള്ളങ്കോട് ഉസ്താദ് ജാമിയ സാദിയുടെ പ്രിയപ്പെട്ട നേതാവാണ് കുമ്പോയ് തങ്ങള് അതിന്റെ പ്രസിഡന്റാണ് പ്രിയപ്പെട്ട നമ്മുടെ കാന്തപുര ഉസ്താദ് അവിടെ സ്ഥിരമായി ദർസ് നടത്തുകയാണ് എം എ ഉസ്താദ് നൂറുൽ ഉലമ അല്ലാഹുവേ ഖബർ സ്വർഗത്തിന്റെ തറ കൊണ്ട് ഉയർത്തണേ അല്ലാ തുല്യതയില്ലാത്ത മുഖ്ലിസീങ്ങളുടെ മുഖ്ലിസാണ് എം എ ഉസ്താദ് മറക്കാൻ പറ്റാത്ത ഉസ്താദാണ് ജാമിയ സാദിയെ മരിക്കുന്നത് വരെ മാനേജർ സ്ഥാനത്തെ ഇരുന്നിട്ടുള്ളൂ ഒരിക്കൽ ഉസ്താദിനോട് ഞാൻ പോയി ഞാൻ കമ്മീഷനിൽ വന്നപ്പോ കാണാൻ പോയിട്ട് ചോദിച്ചു ഉസ്താദേ ജനറൽ സെക്രട്ടറി ആയ എന്താ അതല്ലേ നല്ലത് ചോദിച്ചു മോനെ ഇതന്നെ മതി ഇതന്നെ ഇപ്പൊ അത്യാവശ്യമുണ്ട് വേറൊന്നും വേണ്ട കേട്ടോ ഇത് നിൽക്കാൻ വേണ്ടി തോരുന്നാ മതി എന്നാ പറഞ്ഞത് എത്ര വിനയാന്നറിയോ ജനറൽ സെക്രട്ടറി ഈ സുന്നികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ച സുന്നികളുടെ സാക്ഷരതയുടെ പിതാവാണ് നൂറുൽ ഉലമ എം എ ഉസ്താദ് അല്ലാഹു ഖബറിന്റെ തറച്ച ഉയർത്തി കൊടുക്കട്ടെ ആമീൻ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ ആമീൻ അപ്പോ ജിദ്ദയിൽ നിന്ന് ഒരു സഹോദരൻ 4444 വിദേശ രാജ്യങ്ങളിലുള്ള പണം തന്നവർക്കും തരാത്തവർക്കും ഒക്കെ ആരക്കുന്നുണ്ട് കാരണം മർക്കസു സഖാഫത്ത് സുന്നിയ നടക്കുന്നത് ജാമിയ സാദിയ നടക്കുന്നത് മഅദിൻ നടക്കുന്നത് പട്ടിക്കാട് ജാമിയ നൂരിയ നടക്കുന്നത് നന്ദി ദർ സലാമ നടക്കുന്നത് ഒക്കെ
വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ടവർ എറിഞ്ഞു തരുന്ന തുട്ടുകൊണ്ടാണ് അല്ലാഹുവേ അവരുടെ ജോലിയിലും അവരുടെ കച്ചവടങ്ങളിലും അവരുടെ ഇടപാടുകളിലും മതിയായ പറക്കത്തും സുരക്ഷിതത്വവും നീ നൽകണേ അല്ലാ. ക്രൂഡ് ഓയിലിന്റെ വില $70 നിൽക്കുന്നത് അമേരിക്ക കള്ളക്കളി കളിച്ചിട്ട് കള്ളത്തരത്തില് ഇറാഖിലെ ക്രൂഡ് ഓയിൽ കട്ടുണ്ട് പോയിട്ട് $70 അപ്പുറത്ത് അമേരിക്ക ഡോളർ ഓയിൽ വിൽക്കുക. $70 ക്രൂഡ് ഓയിൽ ഗൾഫിൽ വിറ്റാൽ 2 കൊല്ലം കൂടി നില തുടർന്നാൽ ഗൾഫിന്റെ കഥ അപകടത്തിലാണ്. കാരണം $70 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വിലയെങ്കിൽ $54 അതിന് എക്സ്പെൻസ് ആണ്, ചെലവാണ്. അമേരിക്കയ്ക്ക് വെറുതെ കിട്ടിയ കട്ടുണ്ടോയ സാധനം വെറുതെ കൊടുത്തൂടെ. ഇറാഖിൽ നിന്ന് കട്ടുണ്ടോയ സാധനമാണ് അമേരിക്ക വിപണിയിൽ വെക്കുന്ന കള്ള ഓയില്. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇജ്ജത്ത് നൽകണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണേ അല്ലാ. ഗൾഫ് നാടുകളിൽ ഇബ്രാഹിം നബിയുടെ ദുആയുടെ ബർക്കത്ത് കൊണ്ടുണ്ടായ ഉറവ ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്തിലായി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് അതിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാ വിദേശ രാജ്യങ്ങളിലുള്ള സഹോദരന്മാർക്കും അവർക്ക് ആർക്കും ഞങ്ങൾക്കും പെട്ടെന്ന് മരണം നൽകരുത് അല്ലാ. മുന്നറിയിപ്പില്ലാതെ ഞങ്ങളെ മടക്കി വിളിക്കല്ല അല്ലാ. ക്യാൻസർ, കുഷ്ഠരോഗം, എയ്ഡ്സ്, എബോള, മാറാവ്യാധികൾ, മഹാവ്യാധികൾ, ദുരന്തങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. ഒന്നിച്ച് സലാത്തു താഴ്ച ദുആ ചെയ്യാം. ഉമ്മമാരോട് ഞാൻ ഒരു കഷ്ണം സ്വർണം ചോദിക്കാം. 4444 പറയാണ്. കയ്യിലില്ലാത്തവരും ബാങ്കിലില്ലാത്തവരും അക്കൗണ്ടിലില്ലാത്തവരും പേടിക്കണ്ട. ഒരു ശകലം സ്വർണം ഒരു ഈച്ചയുടെ കാലിന്റെ വലിപ്പായാലും ആ കുട്ടികളുടെ കൈവശം കൂടെ കൊടുത്തയക്കണമെന്ന് ഉമ്മമാരോട് പറയുന്നു. കഴിയുന്നവർ 4444 അല്ലെങ്കിൽ ഒരു കഷ്ണം സ്വർണം. ബുറൈദയിലെ സാലിഗ് ബല്ലാര ഓൺലൈനില്, ബുറൈദ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ അൽക്കസീമിനടുത്ത സ്ഥലമാണ് ബുറൈദ. സാലിഗ് ബല്ലാര 4444 അല്ലാഹുവേ നീ സ്വീകരിച്ച ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ. ഒന്നിച്ചു പി എസ് മൊയ്തീൻ കുട്ടിയാജി, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ്, 4444 അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ആ അധികാരം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ഒരുപാട് കാലം ഏറ്റിയേറ്റി പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അസ്വാഭാവികമായി സംഭവിച്ചു പോയി. ഷാഫി ഇമാമിന്റെ അനഫി ഇമാമിന്റെ അഭിപ്രായത്തിന് വ്യത്യാസമുള്ളത് പോലെ സമുദായത്തിന് അതിനെ മാറ്റി ഐക്യത്തിലും ഭദ്രതയിലും ഈ മഹലിന് നീ നിലനിർത്തണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും ഞാനും മറക്കരുത്, എന്റെ വാപ്പ മരിച്ചിട്ട് 14 കൊല്ലായി, എന്റെ ഉമ്മ മരിച്ചിട്ട് 3 കൊല്ലായി. എന്നെ ഈ ഒച്ചുണ്ടാക്കാൻ, എന്നെ ഈ ചേജിൽ നിർത്താൻ എനിക്ക് ബീജാഭാവം നൽകിയ എന്റെ വാപ്പ, എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ ഉമ്മ ഖബറിലാണ്. നിങ്ങളിൽ പലരുടെയും ഉമ്മ ബാപ്പമാര് ഖബറിലാണ്. അല്ലാഹുവേ അവരുടെ ഖബർ ഈ സാഹത്തിൽ തന്നെ നീ സ്വർഗപൂങ്കാവരമാക്കണേ അല്ലാ. ഹലിഫ് പഠിപ്പിച്ച ഞങ്ങളുടെ ഉസ്താദുമാര്, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, മർക്കസ് സഖാഫത്തി സുന്നിയയില് എനിക്ക് മറക്കാൻ പറ്റാത്ത ഉസ്താദാണ്. അലനല്ലൂർ അബ്ദുള്ള ഉസ്താദ്, ഇമ്പിച്ചാലി ഉസ്താദ്, സി എം വലിയുള്ളാന്റെ ഉസ്താദ്, എ പി ഉസ്താദിന്റെ ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുള്ള സാധ്യത ഓക്കെ ഉസ്താദ് ജൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരി, പടച്ചവനെ അടുത്ത സമയത്ത് അമർന്ന് മരിച്ചുപോയ ഫൊസോട്ട് തങ്ങളുപ്പാപ്പ, ഉമർ ഫാറൂഖ് തങ്ങളുപ്പാപ്പ, ഇവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് നിയത്തിച്ച് ദറജ ഉയർത്തി കൊടുക്കുക അല്ലാ. സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും മഹ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കാർ പേര് പറയേണ്ട ഉസ്താദേ, എന്റെ ഉമ്മാക്കും ബാപ്പാക്കും ഇതിന്റെ കൂലി ഇപ്പം കിട്ടണം എന്ന് പറഞ്ഞ് 4444 മുഖത്തേക്ക് കാലുകൊണ്ട് ചവിട്ടുന്ന വീഡിയോ പ്രദർശനം വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനത്തെ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ മരിച്ചാൽ ഞങ്ങളെ ഖബറിനടുത്ത് വന്ന് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ എന്ന് സലാം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന മക്കളെ നീ നൽകണേ അല്ലാ. ഈ പൊന്നുമോനെ നീ സാലിഹാക്കണേ അല്ലാ. ഈ പൊന്നുമോന്റെ കച്ചവട കൃഷി ഇടപാടുകളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ പൊന്നുമോന്റെ മക്കളെ നീ സാലിഹ്യങ്ങളിലും സാലിഹാത്യങ്ങളിലും ആക്കണേ അല്ലാ. ആ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാ. ബർക്കത്ത് റസൂലില്ല.
ദൗലത്ത് കുവൈറ്റിൽ നിന്ന് ഖാദർ തൈബളപ്പ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ 4444 അല്ലാഹുവേ ആ സഹോദരന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുവൈറ്റിലുള്ള പ്രവാസ ജീവിതത്തിൽ കച്ചവടമാണെങ്കിൽ കച്ചവടം, ജോലിയാണെങ്കിൽ ജോലി, മറ്റെന്താണെങ്കിൽ അത്, അതിന് മുഴുവൻ നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്, സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള കുടുംബാദികളിൽ ബർക്കത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. മോനെ ഒരു ഫാത്തിഹ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് വിളിച്ചിട്ട് സലാത്തു താജ് ചൊല്ലി ദ്വാരക്കം പോകുകയാണ്. തലയിൽ തൊപ്പിയുള്ള കുട്ടികളൊക്കെ ഒന്ന് തലയിലിടണം. ഉമ്മമാരെ തലയും ഔറത്തൊക്കെ മറച്ച് അവിടെ ഇരിക്കണം. ഞാൻ പറയുമ്പോ പെണ്ണുങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും ഒന്നും നിങ്ങളുടെ അടുത്ത് വന്ന മോനെ, നിൽക്കാൻ കഴിയാത്ത വയസ്സന്മാരവിടെ ഇരുന്നോട്ടോ, നിൽക്കാൻ വിഷമുള്ള വയസ്സന്മാർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കാരണമുള്ളവർക്ക് ഉദുറുണ്ട്, അല്ലാത്തവരൊക്കെ മുന്നോട്ട് പോരെ. അവരായ എൽ സി ഡി ക്ലിപ്പൊന്നും തട്ടി കുഴപ്പമുണ്ടാക്കരുത്, വയറ് മറിക്കാതെ അത് കുഴപ്പമുണ്ടാക്കാതെ എല്ലാവരും ഇറങ്ങി ഒറ്റ മജ്‌ലിസായി മാറുക. ഇലാ ഹളറത്തിൽ നബിയിൽ മുസ്തഫ വ മൗലാന മുഹമ്മദിൻ الفاتحة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. آمين. ശിഹാബ് കുഞ്ചാൽ സൗദി അറേബ്യയിൽ നിന്ന്, അതുപോലെ പേര് പറയണ്ട എന്ന് പറഞ്ഞ ഒരാളും ഓൺലൈനിലൂടെ 4444 ശിഹാബ് കുഞ്ചാൽ സൗദി അറേബ്യയിൽ നിന്ന് ഓൺലൈനിലൂടെ 4444 അതുപോലെ നമ്മുടെ എല്ലാ മജ്‌ലിസിലും വന്ന് ദുആ ചെയ്യാൻ സംഭാവന തന്ന് ദ്വാരക്കുന്ന കഴിഞ്ഞ 28 കൊല്ലം എൻ്റെ വയല് കാസർഗോഡ് ജില്ലയിൽ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഓടി വരുന്ന ഒരു പാവപ്പെട്ട സഹോദരനാണ് തളങ്കരയിലെ സത്താർ സാരി ഹൗസിന്റെ ഉടമ അബ്ദുൽ സത്താർ. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, ആമീൻ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആമീൻ. അതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ നിങ്ങളുടെ ഈ പരിപാടിയുടെ ഇവിടെ ഞാൻ പള്ളംകോട് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ഫേസ്ബുക്കിലിട്ടപ്പോ 75,000 ആളുകൾ ആ പോസ്റ്റ് കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു, ഉസ്താദെ അവിടെ വെച്ച് ദ്വാര കിടന്ന കാസർകോട്ടുകാരുണ്ട്, കണ്ണൂക്കാരുണ്ട്, കോഴിക്കോട്ടുകാരുണ്ട്, മലപ്പുറത്തേരുണ്ട്, കൊല്ലത്തേരുണ്ട്, തിരുവനന്തപുരത്തേരുണ്ട്, കർണാടകക്കാരുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട്. അവരൊക്കെ ദുആ കൊണ്ട വസിയത്തിയത് അത് റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ ഈ ഫാത്തിഹ വിളിച്ചു. ഇനി സലാത്തു താജിൽ പിരിയണേന് മുമ്പേ ഇവിടെ ഓരോ വർഷവും നമ്മുടെ ഈ സ്വാന്തനം പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു വീടുണ്ടാക്കുന്നതിന് 40 ചാക്ക് സിമെന്റ് കൊടുക്കുന്നുണ്ട് എന്ന് ഇതിന്റെ കുട്ടികൾ എന്നോട് അറിഞ്ഞു. ഒരു വീടുണ്ടാക്കാൻ, ഒരു പാവപ്പെട്ട ഒരു വീടുണ്ടാക്കാൻ 40 ചാക്ക് സിമെന്റ്. അങ്ങനെ 4 വീട് ഇപ്രാവശ്യം പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഈ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പൊ 4 വീടുണ്ടാക്കണമെങ്കിൽ 40 ചാക്ക് സിമെന്റ് വെച്ച് വരുമ്പോ ഒരു 10 വീടുണ്ടാക്കണമെങ്കിൽ നമുക്കൊരു 400 ചാക്ക് സിമെന്റ് വേണം. ഒരു 10 വീട് ഉണ്ടാക്കണം എന്ന് അവരാഗ്രഹമുണ്ട്. 400 ചാക്ക് സിമെന്റ്, 4444 പറയാൻ പറ്റാത്ത ഇവിടെ ഉണ്ട്. പറയാൻ ആഗ്രഹങ്ങളുടെ കൽവിലുണ്ട്, ഇതൊക്കറിയാം. പക്ഷേ ഇത് വേണ്ടേ? അതുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പറഞ്ഞ ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കണ്ടേ? കൊടുക്കാതെ ഭരിക്കാൻ പറ്റില്ലല്ലോ. ആ വിഷമുണ്ട് എന്നറിയാം. അവര് പേടിക്കണ്ട, ഹബീബ് റസൂലുള്ളാഹിന്റെ പേരിൽ നിയ്യത്ത് ചെയ്ത് ഈ സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് മനസ്സിൽ ഹബീബിനെ കരുതി ഒരു ചാക്ക് സിമെന്റ് ഏറ്റെടുക്കുക. ഒരു 400 or 450 വരുള്ളൂ, ഒരു ചാക്ക് സിമെന്റിന്. നിങ്ങൾ സിമെന്റ് കയറ്റി വരണ്ട, ആ പൈസ ഇവിടെ കൊടുത്താൽ മതി. എല്ലാ ചെറുപ്പക്കാരും എല്ലാ കുഞ്ഞുകുട്ടികളും കഴിവുള്ള എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. എന്തിനാ അത് പറയുന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇൽമിന്റെ കാര്യത്തിൽ നീ ഒന്നിലും പെടാത്ത ആളാവരുത്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ. ഒന്നിരിക്ക ആലിമ് അല്ലെങ്കിൽ മുതഅല്ലിമ, അല്ലെങ്കിൽ കേൾക്കുന്നവൻ അല്ലെങ്കിൽ പ്രിയം വെക്കുന്നവൻ. നാലിലും പെടാത്ത ഒരാളാവരുത്, അഞ്ചാമത്തെ ആളാവരുത്. അപ്പൊ ഇൽമിന്റെ കാര്യം പറയുമ്പോ എന്തിലേലും ഒന്ന് കൊടുക്കണം, എന്തിലേലും ഒന്ന് ഉൾപ്പെടണം. ഞാനിവിടെ പറഞ്ഞത് 4444 സ്വർണ്ണവാ പറഞ്ഞത്. അപ്പൊ അതിന് കഴിയാത്തവർ ഈ സദസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. അവരെല്ലാവരും ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ തന്നെ സഹായിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ബിസ്മില്ലാ. കഴിവുള്ളവരൊക്കെ ഒരു ചാക്ക് സിമെന്റ് പറയണം. 2 ചാക്ക് സിമെന്റ് നമ്മുടെ പേരെടുക്കും.
ഹനീഫ son of Ali Haji 4444 പടച്ചവനെ അദ്ദേഹത്തിന്റെ ഹദിയ നീ സ്വീകരിച്ചു കബൂൽ ചെയ്യണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് ഒരു സഹോദരൻ ഒരു ചാക്കസിബന്റെ പൈസ 450 തകച്ചു തന്നിട്ടുണ്ട് മോനെ അങ്ങനെ ഉള്ളവരൊക്കെ ഒരു ചാക്കെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് സലാത്തു താഴ്ചയിൽ പിരിയാം അഞ്ച് ചാക്ക് ഒരാള് ഒരു ചാക്ക് പറഞ്ഞപ്പോ ഒരാള് അഞ്ച് ചാക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ നീ സ്വീകരിച്ചു കബൂൽ ചെയ്യണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് ഇഖ്ലാസോടെ ആമീൻ പറയണട്ടോ മോനെ ദ്വാരക്ക് പോകും പെണ്ണുങ്ങളൊക്കെ ആ ഉമ്മമാര് അവിടെ ഇരിക്കുന്ന ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം നിങ്ങൾ ഇരിക്കുന്ന സ്ഥല ചില സഹോദരിമാര് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ സലാത്തു താജ് ചെല്ലാൻ പോവുകയാണ് എല്ലാ പെങ്ങന്മാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം തലമറച്ച് ഔറത്ത് മറച്ച് ഹബീബ് റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം കണക്കിലെടുത്ത് ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം രണ്ട് സഹോദരന്മാർ വീതം 500 രൂപ വീതം സംഭാവന ജെ സി ബി വാങ്ങിയ ആള് 500 തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ജെ സി ബി നല്ല ബർക്കത്ത് ചെയ്ത് നല്ല പണിയൊക്കെ കൊടുത്ത അള്ളാഹു വലിയ വിജയം നൽകട്ടെ ആമീൻ അങ്ങനെ ഒരുപാട് ആളുകൾ വേറെ ആ മീത്തലടി സിദ്ദീഖ് 1000 രൂപ എച്ച് സുബൈർ 2000 രൂപ പേര് പറയാത്ത ഒരാൾ 500 രൂപ ഹമീദ് പാണ്ഡി 4 ചാക്ക് അൽഹംദുലില്ലാഹ് ഹമീദ് പാണ്ഡി 4 ചാക്ക് എല്ലാവരും ഒരു ചാക്ക് പറയാത്തവരാരുണ്ടാവരുത് താജുല്ലുലമ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട താജുല്ലുലമ മഹാനവർഗളുടെ 2nd ഉറൂസ് ജനുവരി 11, 12, 13 തീയതികളിൽ നടക്കുകയാണ് നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം അള്ളാഹു അത് വമ്പിച്ച വിജയത്തിലാക്കി അതിൽ പങ്കെടുക്കാനും ബർക്കത്ത് നേടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇസ്മായിൽ സക്കാഫി ഒരു ചാക്ക് വേറൊരു സഹോദരൻ ഒരു ചാക്കിന്റെ പൈസ മരിച്ച ഉമ്മന്റെ ഉപ്പന്റെ പേരിൽ ദ്വാരക്കാൻ ഒരാൾ 1000 രൂപ സൗദിയിൽ നിന്ന് സി എ മുഹമ്മദ് കുഞ്ഞ് ഉമ്മന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 4444 അള്ളാഹുവേ അദ്ദേഹത്തിന് ഉമ്മയുടെ അസുഖം ശുഫിയാക്കണേ അല്ലാ അദ്ദേഹത്തിന് വീട്ടിൽ ഖൈർ ബർക്കത്ത് കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന് ജോലിയിൽ സലാമത്ത് കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന് വിദേശ രാജ്യത്തിലുള്ള എന്താണ് ജോലിയെങ്കിൽ എന്താണ് ഇടപാടെങ്കിൽ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാ ഇനിയുള്ളവരൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ ഈ പേര് പറഞ്ഞവരും സലാത്തു താജിന്റെ പറഞ്ഞവരൊക്കെ അവരുടെ പേരും നമ്പറും ഇവരുടെ അഡ്രസ്സും ഒക്കെ നിങ്ങൾ ഇതിനെ ബന്ധപ്പെട്ടവരുടെ അടുത്ത് നിങ്ങൾ തന്നെ കൊടുക്കണം കേട്ടോ അത് ചോദിക്കാണ്ട് വരില്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹുവാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ഏറ്റെടുത്ത് കൊടുക്കണം ഒരാൾ 500 രൂപ ഒരാൾ മരിച്ച ഉപ്പാന്റെ പേര് ദ്വാരക്കാൻ വേണ്ടി 2 ചാക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഖബർ സ്വർഗമാക്കട്ടെ ആമീൻ ഒരാൾ 500 രൂപ മുഹമ്മദ് മീത്തലടി 1 ചാക്ക് പിന്നെ ആരാ ഉള്ളത് ഒരാള് 500 രൂപ ഒരു ചാക്കിന്റെ പൈസ നമ്മുടെ ഇനി ആരാ ഉള്ളത് സഹോദരന്മാരെ പെട്ടെന്ന് പറ കുണ്ടാർ ബഷീർ മുസ്ലിയാർ ഒരു ചാക്ക് അതുകൂടെ അടുത്താണല്ലേ കുണ്ടാറോ നമ്മൾ പണ്ടൊക്കെ വാദിന് വന്ന സ്ഥലമാണത് അവരൊക്കെ സാധുക്കളാ ഒരു ചാക്ക കൊടുക്കണം സാധുക്കൾക്കും വേണ്ടയിൽ പങ്കെടുക്കാം ബിലാലി റളിയല്ലാഹു പങ്കെടുത്തിട്ടില്ലേ സദഖ കൊടുക്കുന്നതിൽ സിദ്ദീഖുൽ അക്ബറുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാനും കൊടുത്തിട്ടുണ്ട് ഉമർ ഫാറൂഖും കൊടുത്തിട്ടുണ്ട് ഒക്കെ വെറൈറ്റി ആണ് അതുകൊണ്ട് എല്ലാവരും കൊടുക്കാൻ പോനെ കഴിവുള്ളവരൊക്കെ ഒരു ചാക്ക് വീതം
الحمد لله الله أرحم أي بريدي ولا نرجع غري أني غري كتة ورشاكوزر ورشاك اللي بايسا تندري كن الله أرحم أي بريدي ولا نرجع غري أني غري كتة أمي صلوا علي إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلوا عليه وسلموا تسليما صلوا عليه وسلموا تسليما الصلاة والسلام عليكم يا سيدي يا سندي يا ذخري يا فخري يا عيني يا سدي يا فؤادي يا قرة عيني يا حبيبي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله عبد العزيز سعودي عربي ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ് കച്ചവടത്തിൽ ബർക്കത്തുണ്ടായി വിജയിക്കാൻ വേണ്ടി 4444 രൂപ പറച്ചവനെ അദ്ദേഹത്തിന് ഈ സാഹത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലോ അദ്ദേഹത്തിന് തടസ്സങ്ങൾ എന്താണെങ്കിലും നീക്കി കൊടുക്കണേ അല്ലോ ഹബീബ് റസൂലുള്ള കടക്കുന്ന മണ്ണാണ് സൗദി അറബി അവിടെ ഇരുന്ന് ഓൺലൈനിലൂടെ ശബ്ദം കേട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞ പൊന്നുപോലെ ഹബീബിന്റെ റൗള ഷരീഫ് അനവധി നിരവധി തവണ കാണാനും ഹബീബിനെ സ്വപ്നം കാണാനും തൗഫീഖ് നൽകണേ അല്ലോ സഅദി ബീത്തലടി എന്ന് പറയുന്ന സഹോദരൻ ഖത്തറിൽ നിന്ന് മരിച്ചുപോയ ഉപ്പന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 5 ചാക്ക് സിമന്റ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലോ ഇതിന്റെ സവാബിന് ആ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ അദ്ദേഹത്തിന്റെ ഹദിയ നീ സ്വീകരിക്കണേ അല്ലോ അതെ എന്നെ വാദിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നത് കൊച്ചിയിൽ നിന്ന് അൻവർ പള്ളംകോട് ആണ് ഇപ്പൊ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതും അൻവർ പള്ളംകോടാണ് ഖാദിമീങ്ങൾക്ക് പ്രത്യേകം ദ്വാരക്കണ്ടേ ആ ഖിദ്മത്ത് അലിമീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ സഹായിക്കാൻ അൻവർ പള്ളംകോട് 4 ചാക്ക് ശബരിച്ചു അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഈ ഹദിയ നീ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലോ അർഹമായ പ്രതിഫലം നൽകണേ അല്ലോ ഇനിയും ദീനിനും ദീനുൽ ഇസ്ലാമിനും ഉലമാഇനും സദാത്യങ്ങൾക്കും തഅല്ലിമീങ്ങൾക്കും ഖിദ്മത്ത് ചെയ്യാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സും സന്മനസ്സും തൗഫീഖും ബർക്കത്തും ആരോഗ്യവും നൽകണേ അല്ലോ കാലിന് സുഖമില്ല ഇബ്രാഹിം സാദി ഉസ്താദാണ് അല്ലാഹുവെ 500 രൂപ തന്നിട്ടുണ്ട് ഒരു ചാക്ക് സിമന്റിന്റെ പൈസ അദ്ദേഹത്തിന്റെ കാലിന്റെ അസുഖം ഹബീബ് റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് ശുഫയാക്കണേ അല്ലാഹ് ഞങ്ങൾ ഈ ചൊല്ലിയ മുഴുവൻ സലാത്തുകളുടെയും ചൊല്ലാൻ പോണ സലാത്തിന്റെയും ബർക്കത്ത് കൊണ്ട് ശുഫാ നൽകണേ അല്ലാഹ് അടുത്ത ആഴ്ച ഗൾഫിൽ പോകുന്ന അബ്ദുൽ ഹക്കീം 2 ചാക്ക് സിമന്റ് അല്ലാഹുവെ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഖൈറും ബർക്കത്തും സുരക്ഷിതത്വവും നൽകി ഖൈറായ ജോലികളും കച്ചവടങ്ങളും ബർക്കത്ത് നൽകണേ അല്ലാഹ് ഇനി ആരെങ്കിലും വീട് പൂർത്തിയാക്കാൻ വേണ്ടി ദ്വാരക്കാൻ ഒരാള് വീട് ഇരുപത് ചാക്ക് സിമന്റ് തൊട്ടടുത്ത വീട്ടുകാരൻ എന്തിനാ തരുന്നറിയോ മകൻ ഹാഫിദ് ആകാൻ പഠിക്കുകയാണ് പടച്ചവനെ ആ പൊന്നുമോനെ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമത്തങ്ങൾ ഹിഫ്ളാക്കിയത് പോലെ ഹാഫിളാക്കി കൊടുക്കണേ അല്ലോ പൊന്നുമോനെ നീ ഹാഫിളാക്കണേ അല്ലോ പടച്ചവനെ അതുവഴിയായി സമുദായത്തിന് ഗുണം കിട്ടുന്ന സമൂഹത്തിന് ഗുണം കിട്ടുന്ന കുടുംബത്തിലെ കണ്ണിയാക്കിയ പൊന്നുമോനെ നീ മാറ്റണേ അല്ലോ ആ മാതാപിതാക്കൾക്ക് അത് കണ്ട് ആസ്വദിക്കാനും കണ്ണു കുളിർക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലോ ഒന്നിച്ച് ഒരുപാട് ഒരു ചെറിയ ഒരു ചാക്രി ചമ്മല്ലേ ഇനി ഈ സ്ഥലവും ഭക്ഷണമൊക്കെ ഈ തൊട്ടടുത്ത വീട്ടുകാരൻ നമുക്ക് പേരുപലി ചാക്ക് സിമന്റ് തന്ന അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ സഹോദരനാണ് തന്നിരിക്കുന്നത് പടച്ചവനെ ഞങ്ങൾക്ക് വയത് പറയാം നിന്നെ ദീന് പ്രസംഗിക്കാൻ വേണ്ടി സ്ഥലം തന്ന ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ കൊട്ടാരം പണിതു കൊടുക്കണേ അല്ലോ ദുനിയാവിൽ അതിനർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലോ ഇതിനൊക്കെ വലിയ ദർജ എന്തുണ്ടോ ഇത്ര ആൾക്കാർ വന്നിട്ട് ഇവിടെ ആമീൻ പറഞ്ഞ് സലാത്ത് ചൊല്ലി ദിക്റ് ചൊല്ലി പോയ ഈ മണ്ണില് ഇനി എന്ത് കുത്തിട്ടാലും അതിൽ ബർക്കത്തല്ലേ കിട്ടണ ഈ സ്ഥലം തരാ ഇവിടെ വാലുതടത്തി കോളി ഒരു 5 ലക്ഷം തരാന്ന് പറയലാണ് ശരിക്കും വേണ്ടത് കാരണം ഈ തന്നേനതാക്കി പറയണ്ട ഈ സ്ഥലം തരാ ഒരു 5 ലക്ഷം ഉപ്പിയും തരാന്ന് കാരണം ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ 100 കണക്കിന് ഉസ്താദുമാർ എത്രയോ സാലിഹീങ്ങൾ ഈ മജ്ലിസിൽ വന്നു ആയിരുന്നു അവരുടെ കാല് സ്പർശിച്ചു പോയ മണ്ണാണ് എല്ലാരും
മോശക്കാരാവില്ലല്ലോ. 40 മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ ഒരു വലിയുണ്ട്, അല്ലെങ്കിൽ ആ സദസ്സിന് ഒരു വലിയന്റെ പവർ ഉണ്ട്. മഹാന്മാര് പഠിപ്പിച്ചു. അല്ലാഹു ഈ രണ്ട് തറതീകം നമുക്ക് നൽകട്ടെ ആമേ. നമ്മുടെ ദുആക്ക് കബൂലിയത്ത് നൽകട്ടെ ആമേ. ബിസിനസ് ചെയ്യുന്ന ഒരാള് രണ്ട് ചാക്ക് സിമന്റ് സംഭാവന പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിനെ സ്വീകരിച്ച് കബൂൽ ചെയ്യണേ. അബ്ദുൽ ഖാദർ കുണ്ടാർ 5 ചാക്ക് സിമന്റ് അല്ലാഹുവിനെ കബൂൽ ചെയ്യണേ. അല്ലാഹ് ഇല്യാസ് അടക്കം കുട്ടികൾക്ക് നാഫിയായി ഇൽമ് കിട്ടാൻ വേണ്ടി 5 ചാക്ക് സിമന്റ് അല്ലാഹുവിനെ സ്വീകരിച്ച് കബൂലാക്കണേ. അല്ലാഹ് മോനെ സലാത്തു താജ് ചെല്ലിപ്പിരിയ അതിനൊക്കെ അവിടെ എഴുതി വെക്കുന്ന സ്ഥലത്ത് കണ്ടു വായിക്കും. വേറെയും കുറെ സംഭാവനകളുണ്ട്, അതൊക്കെ ഇവിടെ വായിക്കും. അതിന്റെ മുമ്പ് സലാത്തു താജ് ഒന്നാണ് ചൊല്ലുക. ആളുകളെ വല്ലാതെ നിർത്തി ബേജാറടിപ്പിക്കാൻ പാടില്ല. ഉറക്കെ ചൊല്ലിക്കോ. അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا ومصطفانا محمد صلى الله عليه وسلم صاحب التاج والمعراج والبراك والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس اللغى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتقى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راقة للعاشقين مراد المستاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المستاقون بنور جماله صلوا عليه وآله وعلى صحابه وسلموا تسليما അർഹമർ റഹീമായ രാജരക്ഷിതാവായ അൽ മാലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ രാജാധിരാജനായ രാജാധിരാജനായ റബ്ബേ, ഞങ്ങളിവിടെ നിന്ന് ചൊല്ലിയ സലാത്തു താജിനെയും മറ്റ് സലാത്തുകളെയും സദഖകളെയും ഹദിയകളെയും ദാനധർമ്മങ്ങളെയും 4600 മൈലുകൾക്കപ്പുറത്ത് സൗദി അറേബ്യയുടെ വിശുദ്ധ നഗരമായ മദീന മുനവ്വറയും അന്ത്യവിഷമങ്ങളിലൊന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചങ്കില ചോരയായ റഹ്മത്തുൽ ആലമീനായ റാഗത്തുൽ ആഷിഖായ മുറാദ് മുസ്താഖായ ശംസുൽ ആരിഫായ സിറാജു സാലിക്കായ മുത്തുനബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഈ പള്ളംകോട് സിറാജുൽ ഹുദ മദ്രസയുടെ നഗരിയിൽ നടത്തിയ പരിപാടിയിലേക്ക് അല്ലാഹുവേ ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ. ഈ മജ്ലിസ് റസൂലുള്ളാഹിന്റെ പൊരുത്തമുള്ള മജ്ലിസ് ആക്കണേ അല്ലാ. പ്രത്യേകിച്ച് അബിൽ അബ്ബാസ് ഖദ്ർ അലൈഹി സലാമിനെ ഹാളറാക്കണേ അല്ലാ. പടച്ചവരെ ബംഗളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ അവരുടെ കബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാര് ഉസ്താദുമാരുടെ ഉസ്താദുമാര് ഞങ്ങളുടെ മശായിഖന്മാര് ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ ആദരിച്ചവർ സ്നേഹിച്ചവർ സഹായിച്ചവർ അല്ലാഹുവേ പലരും പലരും പല രാജ്യങ്ങളിലും കബറിലാണ്. അവരുടെ കബറിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാ. നരകശിക്ഷയില്ലെന്നവരുടെ കബറിനെ കാക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങൾ ഇവിടെ ചൊല്ലിയ സലാത്തു താജ് മറ്റുള്ള സലാത്തുകളും വരണം വരെ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള കണ്ണും കൽബും തരുന്ന രൂപത്തിലാക്കണേ അല്ലാ. അതുവഴിയായി പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ഞങ്ങളെ എല്ലാവരെയും ജഹന്നമെന്ന നരകത്തിന് തൊട്ട് ഏറ്റു കാക്കണേ അല്ലാ.
പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അങ്ങനെയാണ് ഈ പള്ളങ്കോട് ഞാൻ കേൾക്കുന്നത്. എന്റെ ഉമ്മിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും.
أنا 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 الله ويرك الخبر سبحانه وتعالى آمين. أبو إناد رند بيباعم أغلب سنة تقول جماعة إن برضو كذي بدل إند إنك رند وتر ودم براي عندك رندم سطية ما ند شافي ما مو سطية تلأن ماريكي ما مو سطية تلأن همبلي ما دك أبو سطية ما ند بحوم ولا إمام أبو هني فتن ما دك أبو سطية ما يد بولا نينغال كورب فميلا ده مدرسة غل سوهار دتيم بالي غل سوهار دتيم أغلب سنة تقول جماعة إن برضو سوهار دتيل ندتي പരിപൂർണ ഐക്യവും പരിപൂർണ സന്തോഷവും അല്ലാഹുവേ ഈ മഹല്ലത്തിലും മറ്റുള്ള എല്ലാ മഹല്ലകളിലും ഇതുപോലത്തെ സമാധാന അന്തരീക്ഷം നീ നിലനിർത്തണേ അല്ലാഹ് ബിദ്അത്ത് പ്രസ്ഥാനം വരാതെ ഹബീബ് റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്ന ഔലിയാക്കളെ ആക്ഷേപിക്കുന്ന അലിമീങ്ങളെ തരംതാഴ്ത്തുന്ന സയ്യിദന്മാരെ തിക്കരിക്കുന്ന അവരെ ദുഷിച്ചൊരു വാക്ക് പറയുന്ന തലമുറകളെ തലമുറ 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 തലമുറകളിലായി ഞങ്ങളുടെ നാട്ടിലോ പ്രദേശങ്ങളിലോ നീ നൽകരുത് അല്ലാഹ് നൽകരുത് അല്ലാഹ് നൽകരുത് അല്ലാഹ് എന്ന പ്രത്യേകം ദുആ ചെയ്യുന്നു ഓൺലൈനിലൂടെ വിദേശ രാജ്യത്തിൽ നിന്ന് സംഭാവന തരാത്ത ആയിരങ്ങൾ ഈ പരിപാടി വീക്ഷിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ അവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകട്ടെ അവരുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകട്ടെ നിങ്ങൾ ഇതുവരെ സഹായിച്ച സഹകരിച്ചു കൊണ്ടുനിന്ന നിങ്ങൾക്കെല്ലാവർക്കും എനിക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകി മരിക്കുന്ന സമയത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പടച്ചവനെ ഒരു വെള്ളിയായി ചരാവോ അതല്ലെങ്കിൽ ഒരു തിങ്കളായി ചരാവോ രണ്ട് റക്അത്ത് നിസ്കാരത്തിന്റെ പിറകെ സുജൂദിൽ കടന്ന് راحتോടെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാഹ് മൂന്ന് സലാത്തോട് കൂടെ നമ്മുടെ പരിപാടി തിരിച്ചുവിടുന്നു ഒരുപാട് ആളുകൾ രണ്ട് ജാക്ക് സിമന്റ് അഞ്ച് ജാക്ക് തന്ന ഒരുപാട് ആളുണ്ട് നിങ്ങൾ എഴുതി തന്നവരൊക്കെ പേര് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബഹുമാനനായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ജനുവരി 16ന് പള്ളംകോട് താജുലുല സ്മാരക കേരള മുസ്ലിം ജമാഅത്ത് സെന്റർ ശിലാസ്ഥാപനം നടത്തി മതപ്രഭ ആദർശ പ്രഭാഷണം നടത്തുന്നുണ്ട് അതിലെല്ലാവരും നിങ്ങൾ പങ്കെടുക്കണം ആ വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മൂന്ന് സലാത്തോടെ തിരിച്ചുവിടുന്നു ബിബറക്കത്തി സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته إبراهيم نعيم رند جاك سمند پیر برایاتر سحاوذر انج جاك تسلیم سیکوی رند جاك سمند عبد القادر سی ایچ گنڈار انج جاک سیمنٹ مسلیار عبداللہ ഒരു ജാക്ക് സിമന്റ് സൂപി മദനി രണ്ട് ജാക്ക് സിമന്റ് ഹാരിസ് അക്കര ഒരു ജാക്ക് സിമന്റ് ബാദ്ഷ ഒരു ജാക്ക് സിമന്റ് ഹംസ പള്ള ഒരു ജാക്ക് സിമന്റ് പ്രത്യേക ശ്രദ്ധയ്ക്ക് വോളണ്ടിയേഴ്സ് ആരും തന്നെ പോകരുത് കസേരകളും മറ്റ് സാമഗ്രികളും ഒരുക്കിക്കൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ നേതൃത്വം നൽകേണ്ടതാണ് വോളണ്ടിയർമാർ ആരും തന്നെ മറ്റ് പ്രവർത്തകരാരും തന്നെ പോകരുത് السلام عليكم ورحمة الله وبركاته سارة سمبورنا سارلا سندر ومايا مدى برباشنا نڑتيا ملور کرا محمد علی استاد ادبولة ترنے مچو پندیدن مار ایوڑے یتو چرنا پریا پتا سننی پرورت کرے ബൈക്കിന്റെ ഒരു ചാവി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കണ്ടുകൂട്ടുന്നവർ ഇവിടെ വോളണ്ടിയേഴ്സുമായി ബന്ധപ്പെടണം അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പള്ളങ്കോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ഹയാത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി നൂറുകണക്കിന് ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുകയും വിജ്ഞാന വേദികൾ ഒരുക്കുകയും ചെയ്തതിൽ ഒരു എളിയ സംരംഭമാണ് രണ്ട് ദിവസത്തെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ആ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് നമ്മോട് സാരസമ്പൂർണമായ മതപ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഉസ്താദ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി
ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ കണ്ണവും ഉസ്താദ് തങ്ങളവർക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ ഹുബ്ബുർ റസൂലിന്റെ അധ്യക്ഷത പദവി അലങ്കരിച്ച പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദിനും നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിൽ സ്വാഗത ഭാഷണം നടത്തിയ അബ്ദുറഹ്മാൻ സഖാഫി പള്ളങ്കോട് ഉസ്താദ് അവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം സംഘടിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന, ഭക്ഷണം ഒരുക്കി തന്ന, സ്ഥലം ഒരുക്കി തന്ന പി എം അബ്ദുൽ നാസർ, അദ്ദേഹത്തിനും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് വേണ്ടി സൗണ്ട് ആൻഡ് ലൈറ്റിംഗ് ഒരുക്കി തന്ന യു എം ഷാഫി, യു എം എസ് പള്ളങ്കോടിനും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി തന്ന സർ സയ്യദ് എൽ പി സ്കൂൾ, സർ സയ്യദ് എൽ പി സ്കൂൾ കെ അഹമ്മദ് ഹാജിക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മുമ്പിൽ വാഹനം പാർക്ക് ചെയ്യാൻ അവസരമൊരുക്കി തന്ന തസ്ലീമിനും നമുക്ക് സംഭാവന 4444 രൂപ സംഭാവന ചെയ്ത സി കെ തസ്ലീം, അദ്ദേഹത്തിനും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വളണ്ടറിയെ നിയന്ത്രിച്ച് നമ്മോട് പരിപൂർണമായി സഹകരിക്കാൻ നേതൃത്വം നൽകിയ വളണ്ടറി ക്യാപ്റ്റൻ അസീദി എന്നക്കും, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ നമ്മളോട് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടറിയർമാർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒരു ചാവി, ബൈക്കിന്റെ ഒരു ചാവി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കണ്ടുകിട്ടുന്നവർ വളണ്ടിയേഴ്സുമായി ബന്ധപ്പെടുക. പ്രിയമുള്ളവരെ, ഹുബ്ബുർ റസൂൽ മതപ്രഭാഷണത്തിന് പ്രൗഢോജ്വലമായ പരിസമാപ്തി കുറിക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് 2016 ജനുവരി 16 പള്ളങ്കോടിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർക്കാൻ സുന്നി സമൂഹം കാത്തിരിക്കുകയാണ്. കേരളക്കരയാകെ ഒന്നടങ്കം സുന്നത്ത് ജമാഅത്തിന്റെ സിംഹ ഗർജനമായി മാറിയ തേരോട് റഹ്മാൻ സഖാഫി ജനുവരി 16 പള്ളങ്കോടിന്റെ മണ്ണിൽ പ്രഭാഷണം നടത്തുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുന്നി പ്രവർത്തകരും ജനുവരി 16 പള്ളങ്കോടിന്റെ മണ്ണിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളണ്ടിയേഴ്സ്മാർ ആരും തന്നെ പോകരുത്. ഇവിടെ നിൽക്കാൻ വേണ്ടി അറിയിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പള്ളങ്കോട് താജുൽ ഉലമ സ്മാരക കേരള മുസ്ലിം ജമാഅത്ത് സെന്റർ ശിലാസ്ഥാപനവും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ആദർശ പ്രഭാഷണവും ജനുവരി 16 പള്ളങ്കോടിൽ വെച്ച് നടക്കുകയാണ്.